മെയ്ഡ് ഇൻ ചൈനയോട് ഗെറ്റ് ഔട്ട്, ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ മതി. ചൈനീസ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ ആശ്രയിക്കുന്നതും നിർത്തും. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിപണിയിലിറക്കും. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ രാജ്യത്ത് ഇലക്ട്രോണിക് കമ്മീഷനെ നിയമിക്കും. തടസ്സങ്ങൾ നീക്കി രാജ്യത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണം അതിവേഗത്തിൽ വളർച്ച നേടുന്നതിന് സഹായിക്കുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം. വലിയ ചുവടുവയ്പ് നടത്താനൊരുങ്ങുകയാണ് ഇന്ത്യ. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ഇലക്ട്രോണിക് വിപണിയും കൈയടക്കുന്ന ചൈനയെ തുരത്തുകയാണ് ലക്ഷ്യം. ഒറ്റയടിക്ക് ചൈനയെ തുരത്താനാകില്ല. ഘട്ടം ഘട്ടമായുള്ള നീക്കത്തിലൂടെ ചൈനയെ തുരത്തുകയാണ് ലക്ഷ്യം. സ്ഥാപനങ്ങൾക്ക് ഈ മേഖലയിൽ ആദ്യഘട്ടം മുതലുള്ള സഹായം നൽകാൻ സ്വതന്ത്ര സമിതിക്ക് അധികാരം നൽകും. അതിനായി വൻകിട നിർമ്മാണ യൂണിറ്റുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യവും പരിഗണിക്കും. രാജ്യത്തെ ഇറക്കുമതിയിൽ 32% ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. 2019-20 സാമ്പത്തിക വർഷത്തിൽ 65.26 ബില്യൺ ഡോളർ മൂല്യമുള്ള ഉപകരണങ്ങളാണ് ഇറക്കുമതി ചെയ്തത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണ മേഖലയ്ക്ക് ഈയിടെ സർക്കാർ 40,000 കോടി രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ കമ്മീഷന്റെ ഇടപെടൽ കൂടിയാകുമ്പോൾ നിർമ്മാണ മേഖലയ്ക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ചൈനയെ തുരത്തുക മാത്രമല്ല, ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ഇതിലൂടെ വഴിവെക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് അനന്ത സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത്. വമ്പൻ വ്യവസായ ശാലകൾ ഉയരും, പുതിയ സംരംഭകർ എത്തും. ഇത് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരും. കൂടാതെ ഇന്ത്യ നേരിടുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം വേഗത്തിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 10,00,000 കോടികളാണ് ഇന്ത്യൻ വിപണികളിൽ നിന്നും ചൈന വാരിക്കൊണ്ടുപോകുന്നത്. അതിന് തടയിടുകയും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയുമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. ചൈനയെ തുരത്തുന്നതോടെ അനന്ത സാധ്യതകൾ മുന്നിൽ തെളിയും. അത് നേട്ടമാക്കിയെടുക്കുകയാണ് പൗരന്മാരുടെ കടമ. ഭരണകൂടത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ജനങ്ങളോട് വ്യക്തമാക്കുന്നു. വിപണി കൈയടക്കുന്ന അയൽക്കാരനെ തുരത്താൻ ഭരണകൂടം മാത്രം വിചാരിച്ചാൽ പോരാ, ഓരോ പൗരനും വിചാരിക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. ചൈനയെ തുരത്തുക തന്നെയാണ് പ്രഥമ ലക്ഷ്യം. ഇപ്പോൾ തന്നെ കനത്ത പ്രഹരമേറ്റു നിൽക്കുകയാണ് ചൈന. ഇതുകൂടാതെ ഗുണനിലവാരമില്ലാത്ത ചൈനീസ് ഉൽപ്പന്നങ്ങളെ പടിക്ക് പുറത്താക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. ചൈനയിൽ നിന്നുൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ, സ്റ്റീൽ ബാറ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ടെലികോം ഉപകരണങ്ങൾ, ഹെവി യന്ത്രഭാഗങ്ങൾ, പേപ്പർ, റബ്ബർ നിർമ്മിത വസ്തുക്കൾ, ഗ്ലാസ് തുടങ്ങി 371 ഉൽപ്പന്നങ്ങൾ അടുത്ത മാർച്ച് മുതൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിലവാരം ഉറപ്പാക്കേണ്ടി വരും. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വിപണിയിലെ കൊഴുക്കുന്നതിന് തടയിടുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം തന്നെ വാണിജ്യ മന്ത്രാലയം ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. ഇറക്കുമതി കുറച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാര പരിശോധന കർശനമാക്കാനുള്ള തീരുമാനം. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 371 എണ്ണമാണ് നിലവാരക്കുറവുള്ളതായി വാണിജ്യ മന്ത്രാലയം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ വിപണികൾ ചൈനയ്ക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെടും. ഇന്ത്യൻ വിപണികൾ അന്യമാകുന്നതോടെ ചൈനയുടെ സാമ്പത്തിക നട്ടെല്ലിന് ക്ഷതമേൽക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.